നമസ്കാരം, ഞാൻ മുൻഷി രഞ്ജിത്ത്. ഇനി തിരിച്ചു വരാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞുപോയ ദിനങ്ങൾ ഒരു വർഷത്തെ കൂടെ കൂട്ടിക്കൂട്ടിയിരിക്കുന്നു. 2019 ദാ പടിയിറങ്ങുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറുനാടൻ മലനാട്ടിലേക്കും സ്വാഗതം. ശ്രീജാലം തര മാശ്രയമ്യഹം ജലജാക്ഷം ശ്രീജാലം തര മാശ്രയമ്യഹം ജലജാക്ഷം ശ്രീജാലം തര മാശ്രയമ്യഹം. ശ്രീജാനവീ ധരം ശങ്കരം ശ്രീവിദ്യാ സ്വരൂപം ശശിധരം. ശ്രീജാനവീ ധരം ശങ്കരം ശ്രീവിദ്യാ സ്വരൂപം ശശിധരം. ശ്രീവാസം സർവം ശിവാരമണം മണിഗണവരഭൂഷണം ശ്രിതജനാനന്ദാഭീഷ്ടഫലദം ശ്രീസദാശിവമനിശം. പപ പനി മമ മപ ഗ മഗ പമനി പമ പമഗ സമഗ പമനി പസനി പമഗ മ പമനി പനി മപ ഗ മഗ പമനി പസനി സനി സഗ സനി പസനി പമഗ പമഗ സ സഗ സ സമ സ പമനി നി പസ സ സഗ ഗ നി സ പനി നി മപ പഗ പമഗ സ സനി പമഗ സ സമഗ സനി പമഗ മ പനി സ നി സഗ മ പമഗ സ സനി നി പമ. ശ്രീ ജാലം തര മാശ്രയ 2020 പുത്തൻ പ്രഭാതത്തിലേക്ക് പ്രതീക്ഷയോടെ ആഗ്രഹങ്ങളോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ അഭിമാനത്തോടെ ഒരു കലാകുടുംബത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സംഗീത പ്രതിഭയായിരുന്ന മൃദംഗ വിദ്വാൻ മാവേലിക്കര വേലിക്കുട്ടി നായരുടെ മകൾ ശ്രീമതി റാണി വിനോദും, സാംസ്കാരിക പ്രവർത്തനവും നാടക പ്രവർത്തനവും എഴുത്തുകാരനുമായ ഭർത്താവ് ശ്രീ വിനോദ് നായരും കുടുംബവുമാണ് ഇന്ന് നമ്മളോടൊപ്പം മസ്കറ്റിലെ അവരുടെ കലാപ്രവർത്തനങ്ങളെ കുറിച്ച് പങ്കുവച്ചുകൊണ്ട് ചേരുന്നത്. എൻ്റെ സംഗീതമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മൃദംഗ വിദ്വാനായിരുന്നു, മാവേലിക്കര വേലിക്കുട്ടി നായർ. അദ്ദേഹം സ്വാതിരനാൾ സംഗീത കോളേജിലെ മൃദംഗ വിഭാഗം പ്രൊഫസറായിരുന്നു. അപ്പോൾ അന്ന് സമകാലികരായിട്ടുള്ള ഒരുപാട് സംഗീത വിദ്വാൻമാർ, പ്രശസ്ത സംഗീത വിദ്വാൻമാർ കോളേജിൽ വരികയും അദ്ദേഹം അവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വരികയും അന്നൊക്കെ പാട്ടൊക്കെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് പാടുകയും സാധകം ചെയ്യുകയും എല്ലാം ഞാനങ്ങനെ കണ്ട് വളർന്നതാണ്. നെയ്യാറ്റിങ്കര വാസുദേവൻ സാർ, പിന്നെ എം ജി രാധാകൃഷ്ണൻ സാർ, പിന്നെ അതുകൂടാതെ തൃശ്ശൂർ വി രാമേന്ദ്രൻ സാറ്, പിന്നെ നാഗസ്വര വിദ്വാൻ ശ്രീ ജയശങ്കർ സാർ, കുമാരകേളവർമ്മ സാർ, മാവേലിക്കര പ്രഭാവർമ്മ സാർ, അദ്ദേഹം ഒരുപാട് കീർത്തനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വർമ്മ സാറ്, അദ്ദേഹത്തിൻ്റെ കുറേ പാഠങ്ങളാണ് സംഗീത കോളേജിൽ നമ്മൾ തുടർന്നുള്ള പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അതെനിക്കൊരു മഹാഭാഗ്യമായി ഓർക്കുകയാണ്. എൻ്റെ ആദ്യകാല ഗുരു എന്ന് പറയുന്നത് ശ്രീ വർക്കല സി എസ് ജയറാം സാറാണ്. ഗാനപ്രവീണ ക്ലാസ്സുകൾ തുടങ്ങിയ ശേഷം ഞാൻ ശ്രീമതി പാലക്കുളങ്ങര അംബിയാദേവി ടീച്ചറിനടുത്തും സീതാലക്ഷ്മി ടീച്ചറിനടുത്തുമാണ് സംഗീതം തുടർന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വിവാഹമൊക്കെ കഴിഞ്ഞു, മസ്കറ്റിൽ വന്നു. അന്ന് വന്ന സമയത്ത് എനിക്ക് ഞാൻ നിരവധി ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നു, ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു ആ ഒരു ടച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായി, പിന്നെ അതിൻ്റെ ഒരു തിരക്കായി, പിന്നെ പാടാതെ കുറേ വർഷങ്ങളിരുന്നു. ഇവിടുത്തെ സംഗീത ജീവിതം ആരംഭിക്കുന്നത് അച്ഛനുമായിട്ടുള്ള ഒരു സംഗീത കച്ചേരിയിലൂടെയാണ്. ഇവിടുത്തെ ശിവ ടെമ്പിളിൽ ഞങ്ങളുടെ ഒരു സംഗീത കച്ചേരി, ഞാനും അച്ഛനും കൂടെ ചേർന്ന് ഒരു മണിക്കൂർ, ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഒരു സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് പാടാൻ പറ്റി. അതായിരുന്നു എൻ്റെ ഒരു തുടക്കം മസ്കറ്റിൽ സംഗീതമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം. അതിനുശേഷം നിരവധി നമ്മുടെ ഫാമിലി യൂണിറ്റി ആയിട്ടുള്ളൊരു കുറേ ഷോകൾ ഇവിടെ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ പ്രോഗ്രാംസിൽ ജഡ്ജ്മെൻറ്റിനും അതുപോലെ തന്നെ പാട്ട് പാടാനും എല്ലാം ഉണ്ടായിരുന്നു, ആക്റ്റീവായിരുന്നു. ഒരു ദിവസം നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ചേട്ടൻ, ഞങ്ങൾ കുട്ടൻചേട്ടനാണ് വിളിക്കുന്നത്, കുട്ടൻചേട്ടൻ ഇങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ എന്നോട് പാടാൻ പറഞ്ഞു. ഞാൻ ആദ്യം പാടാൻ കുറച്ച് മടി കാണിച്ചു, പക്ഷെ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല,
പ്രാക്ടീസ് തുടങ്ങിക്കോ, നന്നായിട്ട് പാട്, നമുക്ക് അടുത്ത ഒരു സ്റ്റേജിൽ നമുക്ക് ഒന്നിച്ച് പാടണം എന്ന് പറഞ്ഞു. ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. ഇവിടെ മസ്കറ്റിൽ ഞാനും ജയസന്ദർ ചേട്ടനും കൂടി ഒരു പ്രോഗ്രാമിൽ പാടി. ശരദിന്ദു മലർ ദീപ നാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതി മീട്ടി എന്ന് തുടങ്ങുന്ന ഗാനം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പാടി. കൂടെ രവിശങ്കർ എന്ന ഗായകനും എന്നെ സപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ മലയാളം വിഭാഗത്തിൻ്റെ ഒരു സ്വരരാഗ സുധ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു അഞ്ചാറ് വർഷം ഞാൻ തന്നെയാണ് അത് അവതരിപ്പിച്ചത്. അത് എൻ്റെ ഒരു സിനിമാ ഗാനങ്ങളിലേക്കുള്ളൊരു തുടക്കമായിരുന്നു. അതുവരെ കൂടുതലും ഞാൻ ക്ലാസിക്കൽ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഞാൻ സംഗീതമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഷോകൾക്ക് ഞാൻ കോമ്പയറിങ് ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു ഷോ ആയിരുന്നു രജനീഗന്ധ എന്ന് പറഞ്ഞിട്ട്. അതിൽ എസ് ബി ബി സാർ, മനോജ് സാർ, എം ജി ശ്രീമാറേട്ടൻ, നമ്മുടെ ഭാവഗായകൻ പി ജയസുന്ദരൻ സാർ, വാണി ജയറാം, മധു ബാലകൃഷ്ണൻ, അങ്ങനെ നിരവധി സംഗീതജ്ഞർ വന്ന ഒരു ഷോ ആയിരുന്നു രജനീഗന്ധ. അപ്പോൾ അതുപോലൊരു ഷോയിൽ ഞാനിങ്ങനെ പാടി കോമ്പയർ ചെയ്തപ്പം നമ്മുടെ ഭാവഗായകൻ പി ജയസുന്ദരൻ സാർ പറഞ്ഞു, എൻ്റെ കൂടെ അത് പാടാൻ പറഞ്ഞു. അത് സുശീലാമ്മ പാടിയ ശ്രാവണചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അത് നാല് വരികൾ ഞാൻ പാടിയുള്ളൂ, കാരണം കോമ്പയറിങ്ങിന് വേണ്ടി തയ്യാറായി വന്നപ്പം അത്ര എനിക്ക് പാടാൻ പറ്റുള്ളൂ. നമ്മുടെ വാണി ജയറാം അമ്മയായിട്ട് നല്ല ബന്ധമായിരുന്നു നമ്മുടെ കുടുംബത്തിൽ. നിരവധി വർഷമായിട്ടുള്ളൊരു അടുപ്പമുണ്ട് വാണി അമ്മയായിട്ട്. അപ്പം അങ്ങനെ വാണിയമ്മ ഇവിടെ മസ്കറ്റിലെ പ്രോഗ്രാമിന് വരുമ്പോൾ വരും, കാണും, നമ്മൾ ഇവിടെ താമസിക്കും, ഞങ്ങളോടൊപ്പം താമസിക്കും. അപ്പം വാണിയമ്മയായിട്ട് അടുത്തിരിക്കുവാനും നിരവധി പാട്ടുകളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പഴയകാല റെക്കോർഡിങ് എങ്ങനെയാണെന്നുള്ളതും അതൊക്കെ ഒരു കേൾക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു നമുക്ക്. സ്വരങ്ങൾ എന്നൊരു പരിപാടി ഞാൻ ലണ്ടൻ മലയാളം റേഡിയോയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു. കർണാടക സംഗീതത്തിലെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെയും രാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മലയാള സിനിമാ ഗാനങ്ങളിലെ മലയാള സിനിമാ ഗാനങ്ങൾ നിരവധി ഉണ്ടായിട്ടുള്ളത്. അത് എന്താണെന്ന് സാധാരണ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് സപ്തസ്വരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആനന്ദഭൈരവി രാഗം എടുക്കുകയാണ്. ആനന്ദഭൈരവിയിൽ മാറിവേ ഗതിയൗവരം തുടങ്ങുന്നതാണ് കർണാടക സംഗീതത്തിലെ ഒരു കൃതിയാണ്. അത് ആ രാഗത്തെ വെച്ച് തന്നെ മലയാള സിനിമയിൽ ചെയ്തപ്പോൾ അത് ആറാട്ടിനാനകളെഴുന്നള്ളി ആ ബാലസമുദ്രം തിരതളി അതുപോലെ തന്നെ വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂമണമൊഴുകി. എൻ്റെ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, ഹസ്ബൻഡ് വിനോദ്. അദ്ദേഹമാണ് എൻ്റെ പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നത് പോലും അദ്ദേഹം തന്നെയാണ്. അപ്പം അദ്ദേഹം നല്ലൊരു കലാകാരനാണ്.
ഒമാനിലെ ഒരു പ്രശസ്തമായ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പാട്ട് എന്ന് പറയുന്നത് ഏറെ ഇഷ്ടമുള്ള, കേൾക്കുവാനും അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അങ്ങേയറ്റം ആഗ്രഹവും താല്പര്യവുമുള്ള ആളാണ് ഞാൻ. അതിപ്പം ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പാടുന്ന ഏതൊരാളാണെങ്കിലും നമ്മളുടെ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് അതിനെയെല്ലാം പരിപോഷിപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു മ്യൂസിക്കൽ എൻഡ്യൂവറായ ഗീതാഞ്ജലി മസ്കറ്റിലെ പാടുന്ന ഒരുപാട് കുട്ടികൾക്ക് അവസരം നൽകുകയും അതോടൊപ്പം തന്നെ പ്രശസ്തരായ സംഗീത സാംസ്കാരിക നായകന്മാർ നാട്ടിൽ നിന്ന് നമ്മളവരെ ഇവിടെ കൊണ്ടുവരികയും അവർ ആ സ്റ്റേജ് ബ്ലസ് ചെയ്യുകയും അത് കുട്ടികൾക്കൊരു പുതിയ അനുഭവമായി മാറുകയും ചെയ്തിട്ടുണ്ട്. മൂത്ത മകൻ പ്രണവ് ഇപ്പോൾ ഫൈനൽ ഇയർ എൻജിനീയറിങ് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ മാധവ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. രണ്ടുപേർക്കും സംഗീതമുണ്ടെങ്കിലും പാട്ടൊരു കരിയറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് മാധവിനായിരിക്കും. ദോസ്റ്റോയെവ്സ്കി എന്ന അത്ഭുത മനുഷ്യൻ്റെ 26 ദിവസത്തെ അപൂർവ അനുരാഗത്തിൻ്റെ കഥ, അത് ഒരു പ്രമേയമാക്കിയെടുത്ത് ഒരു പുതിയ തലത്തിൽ ഒരു നാടകം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള എഴുത്ത് ആരംഭിക്കുകയും പിന്നീട് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന ഒരു സിമ്പിൾ തീമിൽ നിന്ന് കൊണ്ട് ദോസ്റ്റോയെവ്സ്കിയുടെ അപൂർവ അനുരാഗവും അദ്ദേഹം എഴുതിയ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിലെ ചില ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെയും കൂടെ സമന്വയിപ്പിച്ച് ഇവിടുത്തെ തന്നെ കലാകാരന്മാരെ ഉൾപ്പെടുത്തി ചെയ്ത ഒരു നാടകമായിരുന്നു അത്. 2016 ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ട് ദിവസം ഒമാനിലെ പ്രശസ്തമായ ഓഡിറ്റോറിയമായ ഒമാൻ ഓഡിറ്റോറിയം അൽബസ്റ്റാൻ പാലസ് ഹോട്ടലിൽ വച്ച് നടത്തുകയുണ്ടായി. ഫിയോദോർ ഒരു ചില്ലു ജാലകത്തിലൂടെ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. എൻ്റെ അഭിപ്രായത്തിൽ പ്രവാസികൾക്ക് തീർച്ചയായും ഒരു നല്ല ഇടവേളകൾ സമ്മാനിക്കുന്നതാണ് പ്രവാസ ജീവിതത്തിലെ കലാപരമായ ഇടപെടലുകൾ. ഈ പറഞ്ഞതുപോലെ സമയമാണ് ഒരു വലിയ ഘടകമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സമയക്കുറവുണ്ട് ജോലിത്തിരക്ക് കാരണം. എങ്കിലും അടുത്തൊരു നാടകം അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. ഹെമിങ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദി സീ, അതിൻ്റെ ഒരു പുതിയ രൂപം അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്കായിട്ട് ചില പ്രാരംഭ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ലോകത്തിനപ്പുറം കലാപരമായിട്ട് പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവാം. എങ്കിലും ഓരോരോ സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. എപ്പോഴെങ്കിലും അതങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കലാപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞാനും എൻ്റെ ഭാര്യയും ആഗ്രഹിക്കുന്നത്. അതിനുള്ള അവസരം വരും, വരട്ടെയെന്ന് പ്രത്യാശിക്കുന്നു.